കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മകൻ ഹാഷിക്കിന്റെ പേരിലുള്ള നിക്ഷേപവും ഉണ്ട് എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള കാര്യമാണ്. ആദായ നികുതി വകുപ്പിന്റെ ആദ്യത്തെ പേരുകാരൻ ആഷിക്കാണ് എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കുകയാണ്. സാർ, പാലാരിവട്ടം പാലത്തിന്റെ കമ്മീഷൻ മലപ്പുറത്തെ കൊഴുകിയിട്ടുണ്ടെന്ന് അന്ന് തന്നെ സംസാരമുണ്ടായിരുന്നു. ഇബ്രാഹിം കുഞ്ഞി സാഹിബ് ഒന്ന് തുമ്മണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സമ്മതം വേണമെന്ന് ആർക്കാണ് അറിയാത്തത്? എ ആർ നഗർ സഹകരണ ബാങ്കിൽ കണ്ടെത്തിയിട്ടുള്ള കള്ളപ്പണത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം അനിവാര്യമാണ് സാർ. കഴിഞ്ഞ 5 വർഷം എന്റെ പിന്നാലെയായിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂട്ടരും. ഈ 5 വർഷം നിങ്ങളുടെ പിന്നാലെ ഞാനുണ്ട് എന്നുള്ള കാര്യവും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. സാർ, എനിക്കേറെ ബഹുമാന്യനായ ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ വീട്ടിൽ പോലും ഇഡി അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കാൻ വേണ്ടി എത്തി എന്നുള്ള വാർത്തയും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃയോഗത്തിലാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. സാർ, ഏറ്റവും ബഹുമാന്യനായ തങ്ങളെപ്പോലും ഇത്തരത്തിലുള്ള ഒരു കേസിലേക്ക് വലിച്ചിഴച്ചതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? സാർ, മലപ്പുറത്തെയും മറ്റു ജില്ലകളിലെയും സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച രേഖകളില്ലാത്ത കള്ളപ്പണം മുഴുവൻ കണ്ടുകെട്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്റെ അടിയന്തര പ്രമേയ സമയത്ത് സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡ് കാലത്ത് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർക്ക് വിതരണം ചെയ്യാൻ ബന്ധപ്പെട്ട അധികാരികൾ മുന്നോട്ട് വരണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.